നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്ക് ഇന്ന് നിർണായക ദിനമാണ്. 5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ലാവ്ലിൻ കേസ് 33-ാം തവണ സുപ്രീംകോടതി പരിഗണിക്കുകയാണ്. കോടതിയിൽ നിലവിലുള്ളത് ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയതിനെതിരായ CBI ഹർജിയും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെയുമുള്ള ഹർജിയുമാണ്. 21-ാമത്തെ കേസായി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹർജികൾ ജസ്റ്റിസുമാരായ MR ഷാ, മലയാളിയായ CT രവികുമാർ എന്നിവരുടെ ബെഞ്ച് പരിഗണിക്കും. പക്ഷേ അസുഖബാധിതനായതിനാൽ ഇന്ന് കേസ് പരിഗണിക്കരുതെന്ന് ഊർജ വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി A. Francis വക്കീൽ സുപ്രീംകോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കേസ് 3 ആഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത CBIക്ക് വേണ്ടി ഹാജരായേക്കുവാനാണ് സാധ്യത. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള 3 പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇതിനെതിരെ 2017 ഡിസംബറിലാണ് CBI സുപ്രീംകോടതിയെ സമീപിച്ചത്. കേസിൽ 2018 ജനുവരി 11 സുപ്രീംകോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. പിന്നീട് 4 വർഷത്തിനിടെ 32 തവണ ഹർജികൾ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. ഹർജി നിരന്തരം മാറിപ്പോകുന്നെന്ന് കക്ഷി ചേർന്ന TP നന്ദകുമാറിന്റെ വക്കീൽ MK അശ്വതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതോടെ ഇനി മാറ്റരുതെന്ന പുതിയ നിർദ്ദേശം കോടതി പുറപ്പെടുവിച്ചിരുന്നു. പക്ഷെ പിന്നീടും കേസ് മാറ്റിവെച്ചു. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ KG രാജശേഖരൻ നായർ, മുൻ ബോർഡ് ചെയർമാൻ R. ശിവദാസൻ, ജനറേഷൻ വിഭാഗം മുൻ ചീഫ് എഞ്ചിനീയർ M. കസ്തൂരി രംഗൻ അയ്യർ എന്നിവർ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജികളിൽ കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിനുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാ ലംഘനങ്ങളാണ് കേസിന്റെ ആധാരം. ഈ കരാർ ലാവ്ലിൻ കമ്പനിക്ക് നൽകുന്നതിന് പ്രത്യേക താല്പര്യമെടുക്കുക വഴി സംസ്ഥാനത്തിന് 374 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ലാവ്ലിൻ കേസിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം തുടങ്ങുന്ന 5 ആഴ്ചയാണ്, അതായത് ഇന്നാണ് ലാവ്ലിൻ ഹർജികൾ സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നതെന്നതും ശ്രദ്ധേയമാണ്. 20 ഒക്ടോബർ കേസ് ലളിതിന് മുന്നിൽ എത്തിയിരുന്നുവെങ്കിലും മാറ്റി ജസ്റ്റിസ് UU ലളിത് വിരമിച്ച ശേഷം പിന്നീട് ഹർജികൾ ലിസ്റ്റ് ചെയ്തിരുന്നില്ല. ലാവ്ലിൻ ഹർജികൾ പരിഗണിക്കുന്നത് അനന്തമായി നീണ്ടുപോകുന്നുവെന്ന പരാതികൾ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഹർജികൾ പുതിയ ബെഞ്ചിന് മുമ്പാകെ ലിസ്റ്റ് ചെയ്തത്. എന്തായാലും ജസ്റ്റിസുമാരായ MR ഷാ, CT രവികുമാർ എന്നിവർ ഇന്ന് പരിഗണിക്കുന്ന 21-ാമത്തെ കേസാണ് ലാവ്ലിനുമായി ബന്ധപ്പെട്ട ഹർജികൾ. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഊർജ്ജ സെക്രട്ടറിയായിരുന്ന K. മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറിയായിരുന്ന A. Francis എന്നിവരെ കുറ്റവിമുക്തരാക്കിയ 2017 ഹൈക്കോടതി വിധിക്കെതിരെയാണ് CBI സുപ്രീംകോടതിയിൽ എത്തിയത്. വിധി റദ്ദാക്കണമെങ്കിൽ വ്യക്തമായ കാരണങ്ങൾ അറിയിക്കണമെന്നായിരുന്നു സുപ്രീംകോടതി CBIയോട് ആവശ്യപ്പെട്ടിരുന്നത്. ലാവ്ലിൻ കരാർ കാരണം KSEBIക്ക് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് CBIയുടെ വാദം. കൺസൾട്ടൻസി കരാർ സപ്ലൈ കരാറായി മാറ്റിയത് ലാവ്ലിൻ കമ്പനിക്കാണ് ഗുണമുണ്ടാക്കിയതെന്നും CBI വാദിക്കുന്നുണ്ട്. എന്തായാലും കേസ് ഇന്ന് പരിഗണിക്കുകയാണ്. എന്തൊക്കെ സംഭവിക്കും എന്നത് വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയുവാൻ സാധിക്കും. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇന്ന് നിർണായക ദിനം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.